ഒരു വർഷത്തിലേറെ ഒരാളെ തടങ്കലിൽ പാർപ്പിച്ചു കൊന്നത് കേട്ട ഞെട്ടലാണ് നിലമ്പൂർ മുക്കട്ടയിലെ പ്രദേശവാസികൾ. സി വി അനുബോധിന്റെ റിപ്പോർട്ട്. ഷൈബിൻ അഷ്റഫിൻ്റെ മുക്കട്ടയിലെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് അയാളുടെ വീട്. ഈ ഒരു സംഭവം അറിഞ്ഞത് അയൽവാസികൾക്കൊക്കെ വലിയ ഞെട്ടലാണ്. കാരണം ആരും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ്. ഇത് അറിഞ്ഞിരുന്നു? ഇപ്പൊ 4 ദിവസം കഴിഞ്ഞിട്ട് അറിയണൊക്കെ. നമ്മള് ആളെ പരിചയമുണ്ടോ? ആളെ നമ്മൾ ഇവിടുന്ന് കണ്ടില്ല പരിചയം. അല്ല, നമ്മളവിടെ കയറിയിട്ടോ? നമ്മള് പുറത്ത് കണ്ടല്ല ആള്. പിന്നെ പരിചയത്തിലും കുഴപ്പമൊന്നുമില്ല. കണ്ട സംസാരം അങ്ങനെ മുണ്ട് വർത്താനം അത്ര തന്നെ ഉള്ളു. കേട്ടപ്പോ എന്ത് തോന്നി? അതോ അത് ഭയങ്കര ടെൻഷനാണ്. അത് പറയല്ലേ അയലോകത്ത് ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ എത്രയും 1.5 കൊല്ലം ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഒരാളെ വെച്ച് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ തന്നെയല്ലേ. ഇപ്പം നല്ല സാറന്മാർ വന്ന് ഇവിടെ കാണിച്ചു തന്നിതാണ് റൂം ഇട്ടു പറഞ്ഞപ്പോഴാണ് ഞമ്മള്. അതെ, ആ കയറിയിട്ട് റൂമാണ് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ വരും ടെൻഷൻ. ഇത് ഒരു തരത്തിലും ഒരു ഇതൊന്നും ആരും അറിയാത്ത ഒരു തന്നെയായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ അതൊന്നും അറിയില്ലല്ലോ. കാരണം നമ്മൾ അറിയണപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കാണും. അറച്ച് പണിക്കാരുണ്ടാവും എപ്പോഴും. പണിക്കാർ പല പണിയേറ്റം ഉണ്ടാവും. ചേട്ടനായി പോയില്ലേ? നിങ്ങളൊക്കെ ഇവിടുത്തെ തന്നെയാണോ ഇവിടെ? ഇത് ഇറങ്ങിയപ്പോൾ എന്ത് തോന്നി? എന്താ ഒരു എന്താ പറയാ, നമുക്ക് ഞങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഈ എപ്പോഴെങ്കിലും ഇയാളെ പുറത്ത് കണ്ടിടുന്നില്ല. കണ്ടു നമ്മൾ കണ്ടിടുന്നില്ല. ആ കുമ്പര് വണ്ടിയിൽ വരാ പോവാ ഇത്ര ആളാണെന്ന് പറഞ്ഞ് കണ്ടിട്ടോ. കേട്ടറിഞ്ഞ നമ്മള് ജീവിതത്തിൽ കേൾക്കാത്ത നാട്ടിൽ കേൾക്കാത്ത വിഷയങ്ങൾ ഇപ്പൊ അന്യ നാട്ടിൽ കേൾക്കാന്നല്ല, നമ്മളെ നാട്ടില് ചെറിയില് കേൾക്കാന്നുള്ള. പിന്നെന്താ നിങ്ങൾ ചാനലുകാർ പറഞ്ഞ ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഇയാൾ ഇവിടുത്തെ നാട്ടുകാരനല്ല, ഇയാൾ ബത്തേരി അവിടെ ഉള്ള ആളാണ്. അപ്പൊ ഈ നാട് എന്ന് പറഞ്ഞാണ്ട് ഈ നാട്ടിലെ നിങ്ങൾ ചാനലുകാർ ഈ നാടിനെ കുറിച്ച് കൊടുക്കരുത്. ഇയാൾ ഇവിടെ വന്ന് കയറിയതാണ്. ഇവിടെ പിന്നെ വീടെടുത്ത് 2-3 കൊല്ലമായിട്ടുള്ളു അതിനെ നമ്മളെ അറിവില് കിട്ടിയത്. അപ്പൊ ഈ നാട്ടുകാരനല്ല, നിങ്ങൾ ഈ നാട്ടുകാർ പറഞ്ഞാൽ ചാനൽ കൊടുത്താൽ അതിന് ഞങ്ങൾക്കടെ മോശം, നാട്ടുകാർക്കാണ് മോശം. അയാൾ ബത്തേരിക്കാരനാണ്. അപ്പൊ ഇയാൾ ഈ നാട്ടുകാരനല്ല. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ചാനലിൽ കൊടുക്കണം. ആ അതെ അതെ. ഇതിപ്പോ ഈ ഇയാളെ പറ്റി എന്തെങ്കിലും ഒരു ഇങ്ങനെ കൂട്ടിട്ട് ആരെങ്കിലും ഒരാൾക്കും അറിവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തൂല ഒരു മനുഷ്യനെ. അല്ലെ പിന്നെ പോലീസുകാർ പോലീസ് സ്റ്റേഷൻ ഇവിടെ തൊട്ടടുത്ത് 2-3 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ അടുത്തുള്ളത് പോലീസ് സ്റ്റേഷൻ നെറ്റലായി പോയി. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനുഷ്യനെ അതിന്റെ ഉള്ളിൽ 1.5 കൊല്ലം പൂട്ടിട്ട് കയറുമ്പം നമുക്ക് ഓർക്കത്ര സംഭവം. വീട്ടിൽ ആർക്കും കാണാനും ഇവിടെ അങ്ങനെ ആർക്കും പ്രവേശനമില്ല എന്നൊക്കെ കേട്ട്. എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഈ ഒരു കയറ് കെട്ടിയ റൂമിലായിരുന്നു അയാളെ പാർപ്പിച്ചിരുന്നത് എന്നാണ് പ്രദേശവാസികളൊക്കെ ഇപ്പോൾ പോലീസ് പറഞ്ഞ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ഒരു റൂമിൻ്റെ ഉള്ളിലായിരുന്നു അത്രേ ഈ ഷബ ഷെറീഫിനെ 1.5 വർഷത്തിലധികം ചങ്ങലക്കിട്ട് പീഡിപ്പിച്ച് നിർത്തിയിരുന്നത് ഈ റൂമിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലും വലിയൊരു ഞെട്ടലിലാണ് പ്രദേശവാസികൾ ഒന്നാകെ ഉള്ളത്. കാരണം ഇത്രയും ഈ ഒരു വീടിൻ്റെ ഒരു ദുരൂഹതയാണ് അത് ചുറ്റും. കാരണം പുറത്തുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും ഉള്ളിൽ കാണാനോ അവിടേക്ക് പ്രവേശിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമല്ല. മാത്രമല്ല എല്ലാവരോടും വളരെ മാന്യമായിട്ടൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ അഷ്റഫ്. അതുകൊണ്ട് തന്നെ ആരും ഇത്തരത്തിലൊരു കാര്യം സംശയിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാലും വലിയ ഒരു ഞെട്ടലിലാണ് നിലമ്പൂരിലെ ഈ മുക്കട്ട എന്ന പ്രദേശം. കാരണം ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നമ്മുടെ ഈ ഒരു നാട്ടിൽ നടന്നിട്ട് അത് അറിയുവാനോ ഈ ഇയാളെ രക്ഷിക്കാനോ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമവും ദുഃഖവും ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ 6 പേരെ കുട്ടികളുമായി ദുരിതജീവി